വയനാട്ടിൽ ഉപതെരഞ്ഞെടുപ്പ് അടുത്തപ്പോൾ ആരൊക്കെയായിരിക്കും സ്ഥാനാർത്ഥികളെന്ന ചർച്ച കൊണ്ടുപിടിച്ച് നടക്കുന്നു. അതിൽ കോൺഗ്രസ് പ്രിയങ്ക ഗാന്ധിയെ സ്ഥാനാർത്ഥിയെ നിശ്ചയിച്ചു കഴിഞ്ഞു. കുടുംബത്തിനുള്ളിലെ വലിയ ചർച്ച കഴിഞ്ഞാണ് പ്രിയങ്കയ്ക്ക് മത്സരിക്കാനുള്ള അംഗീകാരം കിട്ടിയത്. കുടുംബ ജ്യോതിഷി 3 MP ഒരേ കുടുംബത്തിൽ നിന്നും വേണ്ട എന്ന നിലപാടിലായിരുന്നു. സോണിയാഗാന്ധി രാജ്യസഭയിലുണ്ട്, രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കുന്നു. അതുകൊണ്ട് റായ്ബറേലിയിൽ പ്രിയങ്ക മത്സരിക്കേണ്ട എന്ന് ജ്യോതിഷി ശക്തമായി പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് അന്ന് മത്സരത്തിൽ നിന്ന് മാറി നിന്നത്. രാഹുൽ ഗാന്ധി വയനാട്ടിലെ മത്സരത്തിന് ശേഷം റായ്ബറേലിയിലേക്ക് കുടിയേറാനും അതാണ് കാരണം. എന്നാൽ പ്രിയങ്ക ഗാന്ധി കുടുംബത്തിന് പുറത്തുള്ള ആളാണെന്നും ക്രിസ്ത്യാനിയായ റോബർട്ട് വാദ്രയുടെ ഭാര്യ ക്രിസ്ത്യാനിയാണെന്നും ക്രിസ്ത്യാനിക്ക് ജ്യോതിഷം ബാധകമല്ലെന്നുമാണ് പ്രിയങ്കയ്ക്കായി വാദിക്കുന്നവർ പറഞ്ഞത്. അനേകം പ്രവാചകന്മാർ യേശുവിൻ്റെ ജനനം പ്രവചിച്ചിരുന്നുവെന്നും ജ്യോതിഷികളായ 3 പൂജ്യരാജാക്കന്മാർ യേശുവിൻ്റെ ജനനത്തിന് ശേഷം അദ്ദേഹത്തെ സന്ദർശിക്കാൻ കുതിരപ്പുറത്ത് പുറപ്പെട്ടുവെന്നും അതിനാൽ ക്രിസ്ത്യാനിക്കും ജ്യോതിഷം ബാധകമാണെന്നും ഗാന്ധി കുടുംബത്തെ ഉപദേശിക്കുന്നവർ പറഞ്ഞുവെങ്കിലും തൻ്റെ ഭാര്യയ്ക്കും ഒരു MP ആകാൻ അർഹതയുണ്ടെന്നാണ് റോബർട്ട് വാദ്ര പറഞ്ഞ് അവസാനിപ്പിച്ചത്. ഒടുവിൽ ഈ രക്തത്തിൽ എനിക്ക് പങ്കില്ല എന്നും പറഞ്ഞ് ജ്യോതിഷി പിന്മാറിയെന്നാണ് പരദൂഷകർ പറയുന്നത്. ഏതായാലും അങ്ങനെ പ്രിയങ്ക സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഇനി ജ്യോതിഷിയുടെ പ്രവചനം എന്തായിത്തീരുമെന്ന് കാത്തിരുന്ന് കാണാം. അതിനിടയിൽ എതിർ സ്ഥാനാർത്ഥിയായി ആനിരാജ ഉണ്ടാവില്ലെന്ന് ഏറെക്കുറെ ഉറപ്പായി. പകരം CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം തന്നെ മത്സരിക്കണമെന്ന ആവശ്യവും ഉയർന്നു വരുന്നുണ്ട്. വെറും പാഴ്വേലയായിട്ടാണ് നിരീക്ഷകർ അതിനെ കാണുന്നത്. വയനാടിൻ്റെ സ്പന്ദനം അറിയാവുന്ന ആരെങ്കിലും അവിടെ പൊതുസ്ഥാനാർത്ഥിയാക്കി നിശ്ചയിച്ച് ഒരു നല്ല മത്സരം കാഴ്ചവെക്കണമെന്നാണ് പൊതുവെയുള്ള പറച്ചിൽ. യഥാർത്ഥത്തിൽ കോൺഗ്രസ് കേരളത്തെ ഒരു പരീക്ഷണ വസ്തുവായി കരുതുന്നത് ശരിയല്ല. കേരളം ഒരു ഗിനിപ്പന്നിയല്ല. ഏതാണ്ട് 50 വർഷം ഇന്ത്യ മഹാരാജ്യം ഭരിച്ചിരുന്ന കോൺഗ്രസ് കേരളത്തിന് നാളിതുവരെ എന്തെങ്കിലും പ്രത്യേകിച്ച് ചെയ്തു തന്നതായി അറിയില്ല. ഇപ്പോൾ ഓരോ പാർലമെൻറ് അംഗങ്ങളും ആവശ്യപ്പെടുന്ന എയിംസ് എന്ന പ്രസ്ഥാനം 2004 മുതൽ 2014 വരെ 10 വർഷം 8-ൽ കൂടുതൽ മന്ത്രിമാർ കേരളത്തിൽ നിന്നുണ്ടായിരുന്നിട്ടും ആലോചിക്കാൻ പോലും സാധിച്ചിരുന്നില്ല. എന്നിട്ടാണ് ഇപ്പോൾ ഓരോരുത്തർ ഈ ആവശ്യവും പറഞ്ഞ് ഇറങ്ങുന്നത്. കഴിഞ്ഞ 5 വർഷം ഇവിടെ MPമാർ ഉണ്ടായിരുന്നോ എന്ന് പോലും സംശയിച്ചിരുന്നു. കേവലം റെയിൽവേ ടിക്കറ്റിന് എമർജൻസി കോട്ട അനുവദിക്കാൻ, EQ അനുവദിക്കാൻ കത്ത് കൊടുക്കാൻ മാത്രമേ അവർക്ക് കഴിഞ്ഞിട്ടുള്ളൂ. അതിൽ തന്നെ 13/4 നടന്നിട്ടുമില്ല. രാഹുൽ ഗാന്ധി വയനാട്ടിൽ ആകെ 4-5 പ്രാവശ്യം മാത്രമാണ് സന്ദർശിച്ചിട്ടുള്ളത്. എന്ത് പ്രയോജനമുണ്ടായി? ദാരിദ്ര്യത്തിൻ്റെ പടുകുഴിയിൽ കിടക്കുന്ന ആദിവാസി സമൂഹവും ജപ്തി നോട്ടീസുമായി നെട്ടോട്ടം ഓടുന്ന കർഷകരുമടങ്ങുന്ന 8 ലക്ഷം വോട്ടർമാരാണ് വയനാട്ടിൽ കാത്തിരിക്കുന്നത്. ഇവിടെ കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രം പറഞ്ഞു ചെന്നാൽ അത് ചെലവാകുന്ന കാലം കഴിഞ്ഞു. ഇന്ന് കർഷകർക്കും കർഷക തൊഴിലാളികൾക്കും വേണ്ടത് വേറെ ചിലതാണ്. 97% ആളുകളും ഗ്രാമത്തിലാണ് താമസിക്കുന്നത്. കാട്ടുമൃഗങ്ങളുടെ ഉപദ്രവത്തിൽ നിന്ന് രക്ഷിക്കാൻ കഴിഞ്ഞ 5 വർഷം രാഹുൽ ഗാന്ധി എന്ത് നടപടി സ്വീകരിച്ചുവെന്നറിയാൻ താല്പര്യമുണ്ട്. ഇതിൻ്റെ തനിയാവർത്തനമായിരിക്കില്ലേ പ്രിയങ്ക ഗാന്ധി വന്നാലും? വയനാടുകാർക്ക് വേണ്ടത് മലയാളത്തിൽ ആശയവിനിമയം നടത്താൻ അറിയാവുന്ന, എന്നും കാണാൻ സാധിക്കുന്ന ഒരു മലയാളിയായ ഒരു ജനപ്രതിനിധിയാണ്. ബിനോയ് വിശ്വത്തിനോട് ഒരു വാക്ക്: കരുതലോടെ കാലുവച്ചാൽ വിജയിച്ചില്ലെങ്കിലും നാണക്കേടില്ലാതെ തോൽക്കാം. കരതീർന്ന പാർട്ടിക്കാരെ മാറ്റി നിർത്തിയിട്ട് മണ്ണിൻ്റെ മണമറിഞ്ഞ ഒരു കർഷകനെ പൊതുസ്വതന്ത്രനായി നിർത്തിയാലും നന്നായി. 8 ലക്ഷത്തിൽ 4 ലക്ഷവും ഹിന്ദു വിഭാഗത്തിൽ ഉൾപ്പെടുന്നവരാണ്. മുസ്ലിം ജനസംഖ്യ 2 ലക്ഷത്തിൽ 30,000 മാത്രമാണ്. 1.25 ലക്ഷം ക്രിസ്ത്യാനികളുമുണ്ട്. താങ്കളൊരു പാർട്ടി സെക്രട്ടറി എന്ന നിലയിൽ പറയുക, ലത്തീൻ സമൂഹത്തിൽ നിന്നൊരാളെ സ്ഥാനാർത്ഥിയാക്കിയിരുന്നെങ്കിൽ തിരുവനന്തപുരം കയ്യിൽ ഇരുന്നേനെ മാവേലിക്കരയും. ഉചിതമായ നിർദ്ദേശം താങ്കളുടെ മുന്നിൽ വന്നിരുന്നതാണ്. ഇപ്പോഴുള്ള നിർദ്ദേശം ഒരു കർഷകനെ സ്ഥാനാർത്ഥിയാക്കുക എന്നതാണ്. കേൾക്കാൻ ചെവിയുണ്ടെങ്കിൽ കേൾക്കട്ടെ.